പരിപ്പും ചീരയിലയും കൂടെയുള്ള കറിയാണിന്ന് തയ്യാറാക്കുന്നത്. കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു പോങ്ങ പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കണം. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒരു സ്പൂൺ മുളക് പൊടി, മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് കല്ലുപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്ത ശേഷം പരിപ്പ് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത ശേഷം സ്റ്റൗവിൽ വെച്ച് ഒരു വിസിൽ വരുമ്പം സിമ്മാക്കി 10 മിനിറ്റ് സമയം പരിപ്പ് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ സമയം കൊണ്ട് ചീരയില കഴുകി വൃത്തിയാക്കി അതൊക്കെ ഇറന്നെടുത്ത് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഈ ചീരയ്ക്ക് ഞങ്ങളിവിടെ സുഗുർമണി എന്നാണ് പറയുക. ഇതിന് വേറെ എന്താണ് പേരുള്ളതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കൂടുതലൊന്നും ഇത് കറിയിലേക്ക് വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറിച്ചെടുത്ത് ഇത്രയും ഒരു പിടി ഉണ്ടാവുന്ന അത്രയും മാത്രം പറിച്ചെടുത്താൽ മതി. കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇത് തണ്ടിൽ നിന്നൊക്കെ ഇറന്നെടുക്കണം. അതിനുശേഷം നൈസായി അരിഞ്ഞെടുത്ത് വെക്കണം. ഇനി കറിയിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ ചെറിയൊരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയും 4-5 ചെറിയ ഉള്ളിയും കൂടെ നന്നായി അരച്ചെടുക്കണം. ഈ സമയം കൊണ്ട് പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി തേങ്ങ പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അരിഞ്ഞെടുത്ത് ചീരയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ചീരയിലയും കൂടെ ഇട്ട് കൊടുത്ത ശേഷം കറിയിൽ വെള്ളമൊക്കെ ഒന്ന് പാകാക്കിയെടുക്കണം. കറിയുടെ കട്ടിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി കറി നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളവരുന്നവരെ കറി ഇളക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു വറവ് ചേർത്ത് കൊടുക്കുക. അതിനുവേണ്ടി ഞാനൊരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുത്ത് വറവും മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ്. ഈ കറിയിൽ നമ്മൾ തക്കാളിയൊന്നും ചേർക്കുന്നില്ല. സിമ്പിളായ രീതിയിൽ സുഗുർമണിയിലെയും പരിപ്പും കറി ഉണ്ടാക്കിയത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.